ഇത് വേണം ബാംഗൻ ഫ്രൈ നമ്മൾ പച്ച കളറിലുള്ള നീളത്തിലുള്ള ബാംഗൻ കണ്ടിട്ടുണ്ടാവും വഴുതനങ്ങ ഫ്രൈ ഓക്കെ നമ്മൾ പച്ച കളറിലുള്ള നീളത്തിലുള്ള വഴുതനങ്ങ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ വഴുതനങ്ങ ഞാനിതുപോലെ വലിയതാണ് അപ്പോൾ മൂന്ന് കഷ്ണമാക്കി മുറിച്ചിട്ട് അതിൻ്റെ നടു കീറി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മസാല നമ്മളെടുത്തിരിക്കുന്നത് ആവശ്യത്തിന് മുളക് പൊടി അല്പം ആവശ്യത്തിന് ഉപ്പ് പിന്നെ മഞ്ഞൾ പിന്നെ ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ പിന്നെ ഒരല്പം ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മളുടെ വഴുതനങ്ങ നഴുങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ബാക്കിലൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു നമ്മൾ നല്ലപോലെ ഇളക്കി ഒരു പേസ്റ്റ് മാതിരി അല്പം ഒരു ടീസ്പൂൺ വെള്ളം ചേർത്ത് പേസ്റ്റ് ആക്കിയിട്ട് ഇത് കുറച്ച് കുറച്ച് വഴുതനങ്ങയിട്ട് നന്നായി മസാല പിടിപ്പിച്ച് എല്ലാ ഭാഗത്തേക്കും തേച്ച് നോക്കാം അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് അരമണിക്കൂറോളം വെച്ചതിന് ശേഷം നമുക്കിതുപോലെ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാവുന്ന ചില ദിവസങ്ങളിൽ നമുക്ക് മീനോ ഇറച്ചിയോ വറുത്തോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും വറുത്തതായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് ഇതുപോലെ ഫ്രൈ ചെയ്ത് വറുക്കാവുന്ന അപ്പോൾ ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ ഫ്രൈ അപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതുപോലെ അപ്പോൾ നമുക്കിതുപോലെ മറച്ചിട്ടാൽ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും നമ്മളുടെ വഴുതനങ്ങയുടെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സൈഡും മുരിഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ മറച്ചിരുന്നത് ബാക്ക് സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഒന്നുകൂടി മുരിയിക്കാനാണ് അപ്പോൾ അത് പരന്ന് ഇരിക്കുന്നുണ്ട് നമ്മുടെ വഴുതനങ്ങ കൊണ്ടുവരുമ്പോൾ ഇതുപോലെയാണ് പരന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഒന്ന് കഴിക്കുന്ന ഇതിൽ ഞാൻ അല്പം ഒരു ടീസ്പൂൺ വിനെഗർ അതായത് ഹാഫ് ലെമൺ കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വെള്ളയിലൊന്ന് കഴിച്ച് നോക്കാം സാധാരണ നമ്മൾ വട്ടത്തിലുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള വയലറ്റ് കളറിലുള്ള വഴുതനങ്ങ നമ്മളിതുപോലെ വറുക്കാറുണ്ട് പക്ഷെ അതും ഇതുപോലെ ചെയ്യാം പക്ഷെ അധികം കനം കുറയ്ക്കരുത് പക്ഷേ അത് ഇങ്ങനെ അതെന്താ പറയുക സോഫ്റ്റ് ആയി പോകാറുണ്ട് കനം കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമുക്കിതുപോലെ വറക്കണമെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ്